ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മൾട്ടിഗ്രെയിൻ ദോശയുടെ റെസിപ്പിയും പിന്നെ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് ഈസിയായിട്ടുള്ള ഒരു ചട്നി ടൊമാറ്റോ ചട്നിയാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോവാം സോ ആദ്യം കാണിക്കാൻ പോകുന്നത് മൾട്ടിഗ്രെയിൻ ദോശയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഡൊപ്പി അരിയില്ലേ ഇഡ്ലി റൈസ് അതാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം ബ്രൗൺ റൈസ് എടുക്കാം അതല്ല സാധാരണ പച്ചരിയില്ല അതായാലും എടുക്കാം ഒരു കുഴപ്പമില്ല ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് കടലപ്പരിപ്പാണ് കേട്ടോ കാൽ കപ്പ് കടലപ്പരിപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ വടക്കൊക്കെ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പ് ഉണ്ടല്ലോ അതാണ് പിന്നെ കാൽ കപ്പ് വെള്ളക്കടല അതേപോലെ കാൽ കപ്പ് ബ്രൗൺ കടലയും ചേർക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് ചെറുപയർ പരിപ്പും ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഒരേ അളവാണ് കേട്ടോ കപ്പ് തന്നെയാണ് എടുത്തേക്കുന്നത് പിന്നെ തോരപ്പരിപ്പ് ചേർത്തിട്ടുണ്ട് അതും കാൽ കാൽക്കപ്പാണ് അത് കഴിഞ്ഞ് വൻപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സെയിം അളവിൽ പിന്നെ മസൂർ ദാൽ എടുത്തിട്ടുണ്ട് ഹോൾ മസൂർ ദാൽ ആണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ സ്പ്ലിറ്റ് സ്പ്രിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഞാനിവിടെ ഹോൾ മസൂർ ദാൽ എടുത്തേക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് കാൽക്കപ്പ് പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അവൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ലേ സാഗു എന്നൊക്കെ പറയില്ലേ അത് ചേർത്താലും മതി അതില്ലെങ്കിൽ അവൽ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി കേട്ടോ ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഴുകിയെടുക്കണേ മൂന്നാല് വെള്ളത്തിലെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൻ്റെ അഴുക്കൊക്കെ കളയണം അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവില്ലാത്ത മുളക് വേണം ചേർത്ത് കൊടുക്കാൻ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകും ചേർക്കാം പച്ചമുളക് ചേർക്കാണെന്നുണ്ടെങ്കിൽ അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ കുതിരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനി അങ്ങനെ അരച്ച് വെക്കുക ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാവേ ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കാൻ പോകുന്നത് വേറെ വെള്ളം യൂസ് ചെയ്യുന്നില്ല ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കാൻ പോകുന്നത് പിന്നെ ഇത്രയും ഐറ്റംസും ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ നിങ്ങളുടെ ഉള്ളത് മാത്രം ചേർത്താൽ മതി ഇതെല്ലാം കൂടി ചേർത്താൽ മൾട്ടിഗ്രെയിൻ ദോശ ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ എന്തൊക്കെ പരിപ്പൊക്കെ ഉണ്ടോ ആ ഒരു പരിപ്പൊക്കെ വെച്ചിട്ട് എടുക്കാം പിന്നെ റാഗി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അതിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതുപോലെ ഒന്നുകൂടി ഹെൽത്തി ആയിരിക്കും അങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് അരച്ചെടുക്കാൻ പോവാണ് പിന്നെ ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെക്കാം അതല്ല നിങ്ങൾക്ക് ഉടനെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചിലർ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുണ്ടാക്കി എടുക്കാറുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാറുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉള്ളൂ പക്ഷേ രാത്രി ഫെമെന്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയെടുക്കുന്നതാണ് കൂടി ബെറ്റർ ഓപ്ഷൻ ഞാൻ പറയും അങ്ങനെ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് രാത്രി അങ്ങനെ അടച്ചു വെച്ച് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നല്ലതുപോലെ ഫെർമെന്റ് ആക്കി ഇനി ഇത് എല്ലാം ൂടി ഒന്ന് മിക്സ് തീർക്കണം പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതല്ല ദോശക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസ് ആക്കി എടുക്കാൻ മാവേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം അതല്ല ഇഡ്ലി ആണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങനെ തന്നെ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ ഇനി ഞാൻ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻഡസ് വാലിയുടെ പ്രീമിയം ഫുഡ് ഗ്രേഡ് ക്വാളിറ്റിയിലുള്ള കാസ്റ്റൈൻ തവലാണ് കേട്ടോ കുറച്ചുനാട്ടിൽ ഞാൻ നല്ലൊരു കാസ്റ്റയൻ തവയ്ക്ക് വേണ്ടി തപ്പി നടക്കായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി ഇൻഡസ് വാലിന്ന് എനിക്ക് കാസ്റ്റൈൻ തവ ഒരു അയച്ചു തന്നു നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റിയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കാസ്റ്റൈൻ വണേ അതേപോലെ ഇത് ഹൺഡ്രഡ് പെർസെന്റ് ടോക്സിൻ ഫ്രീ ആണ് പിന്നെ കെമിക്കൽ കോട്ടിംഗ് ഒന്നുമില്ല ഇല്ല അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നമുക്ക് വെക്കാമല്ലോ സംഭവം നല്ല ഹെവിയാണ് കേട്ടോ കൈ പിടിക്കാനായിട്ട് കാസ്റ്റൈൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ചൂട് ഈക്വലി സ്പ്രെഡ് ആവും അപ്പൊ അതുകൊണ്ട് ദോഷം നല്ല ആയിട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ നല്ല സ്മൂത്ത് ഫിനിഷ് ആണ് പിന്നെ മാത്രമല്ല ഇത് ഓൾറെഡി പ്രീ ആണ് നമുക്ക് സീസൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എന്നാലും ഏത് അയൺ കുക്ക് വെയർ ആണെങ്കിലും ഒന്ന് സീസൺ ചെയ്തെടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സീസൺ ചെയ്തെടുക്കാൻ പോവാണ് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ബിക്കോസ് ഇത് പ്രീ സീസൺഡാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് തവ കുറച്ച് സോപ്പ് ലിക്വിഡ് ഒക്കെ ഇട്ട് നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഒന്നുകിൽ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കല്ലൊന്ന് ചൂടായി വരണേ നല്ലതുപോലെ ഒന്ന് പുകയായി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ഉള്ളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ വേസ്റ്റോ എന്ത് വേണമെങ്കിലും ഇടാം എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ആ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ ഉള്ളി തന്നെ വേണമെന്നില്ല ഉള്ളി തൊലിയായാലും ും മതി അതെല്ലാം വെജിറ്റബിൾ വേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല എല്ലായിടത്തേക്കും ഒന്ന് ഈവൻ ആയിട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് കളർ മാറി വന്നല്ലോ ഈ സമയത്ത് ആ ഉള്ളിയൊക്കെ അങ്ങ് എടുത്ത് മാറ്റാം അത് കഴിഞ്ഞിട്ട് ഈ എണ്ണയൊക്കെ ഒന്ന് നല്ലതുപോലെ തുടച്ചെടുക്കണം തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ദോഷമുണ്ടാക്കി തുടങ്ങാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്തെടുക്കാം സെയിം പ്രോസീജർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം പക്ഷെ ഞാനിത് ഓൾറെഡി പ്രീസീസൺ ആയതുകൊണ്ട് തന്നെ ഒരു തവണ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അതേപോലെ എപ്പോഴും നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് ണ്ണ തേച്ചിട്ട് അങ്ങ് വെക്കണേ അങ്ങനെയാണെങ്കിൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുക അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് അങ്ങനെ ആദ്യത്തെ ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി അടുത്ത മാവ് ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണേ ഒന്നി ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ തുണി വെച്ചിട്ട് എല്ലാം ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും മാവ് മാവൊഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മൾട്ടിഗ്രെയിൻ ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനി അടുത്തതായിട്ട് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ കടച്ചക്ക കറി അല്ലെങ്കിൽ ചീമിച്ചക്ക ഞങ്ങളുടെ നാട്ടിൽ ചീമിച്ചക്ക എന്ന് പറയും ഇനി ഞാൻ പ്രണൺസ് ചെയ്യുന്നത് തെറ്റാണോന്നും അറിയില്ല കേട്ടോ എന്തായാലും കടച്ചക്ക കടച്ചക്കറിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുത്തേക്കുന്ന കടച്ചക്ക ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു എട്ട് പത്ത് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരിവേപ്പില മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യം സിന് ഉപ്പും ചേർത്ത് കൊടുത്തു എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഒരുപാട് വേണ്ട നമ്മുടെ ഈ കടച്ചൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന ഭാഗത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം ഒരു വിസിൽ മതിയായിട്ടോ അതിൽ കൂടുതൽ ആവശ്യമില്ല അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ ചക്ക അങ്ങ് വെന്ത് പോകും അപ്പോൾ അതുകൊണ്ട് ഒറ്റ വിസിൽ മാത്രം മതി അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുന്നത് എന്നിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി അതുവരെ അങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കുക ആ ഒരു സമയം കൊണ്ട് കടച്ചൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും എന്നാൽ ഉടഞ്ഞു പോയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അതിനായിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പ് അല്ലെങ്കിൽ അരക്കപ്പിനും കുറച്ച് മുകളിലായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ കുരുമുളകും പിന്നെ കുറച്ച് കരിവേപ്പലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഫ്രൈ ആക്കി ഇട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം വന്നിട്ട് മീഡിയം അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ കരിഞ്ഞ് പോകും ില്ല അപ്പം അതുകൊണ്ട് ഒന്നുകിൽ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നല്ലതുപോലെ ബ്രൗൺ കളറായിട്ട് വരണം അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഇപ്പോൾ ഇതാ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല ഡാർക്ക് ബ്രൗൺ ആയി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിൽ വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണോളം മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീറ്റ് മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റ് കിട്ടും അതല്ല നിങ്ങളുടെ മീറ്റ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം എന്നാലും മീറ്റ് മസാലയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റവ് അധികം നേരം ഓൺ ചെയ്ത് വെക്കേണ്ട കേട്ടോ ഒരു പത്തിരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ട് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലാതെ പൊടി കരിഞ്ഞു പോവും തണുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ഭയങ്കര പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നില്ല അത്യാവശ്യം ഒന്ന് ഇച്ചിരി ഒന്ന് കട്ടിക്കാണ് അരച്ചെടുക്കുന്നത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ വേവിച്ചേക്കുന്ന കടച്ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല ഇനി ഇത് ഞാൻ തേങ്ങ വറുത്ത് അതേ കടായിലേക്ക് ഇട്ടു കൊടുക്കാൻ പോവാണ് വേറെ പാത്രം അഴുക്കാക്കേണ്ടതെന്ന് വെച്ചാൽ സെയിം കടായിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ജാറിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതല്ലാതെ നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം വേണംന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ കറി ഇരിക്കുന്നതോറും കുറുകും അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തലേദിവസം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ പിറ്റേ ദിവസത്തേക്ക് എപ്പോഴും തേങ്ങ വറുത്ത് വെക്കുന്ന കറിയൊക്കെ യൂഷ്വലി ഒരു ദിവസം മുന്നേ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് അപ്പോൾ ണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഗ്രേവി നോക്കിയിട്ട് വെള്ളം ഒഴിക്കുക അപ്പം ഞാനിപ്പം ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത് കാരണം ഇതിരിക്കുന്നതോറും ഒന്നും കൂടി ഒന്ന് കുറുകി വരും ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ കറി തിളച്ച് വരും നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം ഒന്നും ചെയ്യാനില്ല ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് എന്തായാലും ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് ആയിരുന്നു ഞാനിതിന് മാറ്റിവെക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് വറുത്തിടാം അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിയും തേങ്ങക്കൊത്തും ഒക്കെ ചേർത്തിട്ട് വറത്തിട്ട് ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ ഉള്ളിയും കരിവേപ്പലേയും മാത്രം ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിടാൻ പോവാണ് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് ഇതിലൂടെ തേങ്ങക്കൊത്ത് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാൻ തേങ്ങക്കൊത്ത് എടുത്തില്ല കേട്ടോ അപ്പോൾ അതാ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കുന്ന പാനിലേക്ക് കുറച്ച് കറി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതങ്ങനെ ഞങ്ങൾ അടച്ചു വെക്കുക നല്ല അട്ടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീമചക്ക അല്ലെങ്കിൽ കടച്ചക്ക കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തത് ദോശയുടെ കൂടെ ഇഡ്ഡിയുടെ കൂടെയും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് അതിനായിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും കുറച്ച് ജീരകം ഒരു അര ടീസ്പൂണും താഴെ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അത്യാവശ്യം മൂത്ത് വരണം കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസുള്ള തക്കാളിയും ചേർത്ത് കൊടുത്തു പിന്നെ എരിവില്ലാതെ ത്തെ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ട് എന്നാൽ അധികം എരിവൊന്നും ഉണ്ടാവില്ല കാരണം ഇത് കുഞ്ഞും കൂടി കഴിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അഥവാ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം അതുവരെ നന്നായിട്ടൊന്ന് വേവിക്കണേ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പോകണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് തക്കാളി ഒന്ന് വെന്ത് വരണം പിന്നെ അതേപോലെ നമ്മൾ ചേർത്തേക്കുന്ന മുളകുണ്ടല്ലോ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുള്ളത് ഇനി ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ഒരു മണം ഇഷ്ടമായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മല്ലിയല ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം നല്ലതുപോലെ തണുത്തതിന് ശേഷം അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ചെറിയ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തു എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് വെള്ളം ചേർക്കാതെ അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം ജാറിലിട്ടിട്ട് അതുകൂടി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ അരച്ചെടുക്കും എല്ലാം ഇനി നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ അത് കഴിഞ്ഞ് ഇത് താളിച്ചു വെച്ചാൽ മാത്രം മതി ജസ്റ്റ് കടുക് വറുത്തിടുക കടുകും കരുവേപ്പിലും വേണമെന്നുണ്ടെങ്കിൽ വറ്റർമുളകും ചേർക്കാം അതും കൂടി ചേർത്ത് നമ്മുടെ ഈ ചട്നിയിലേക്ക് ഇട്ട് കൊടുത്ത് ഈസിയായിട്ടുള്ള ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ ഇന്നത്തെ എല്ലാ വീഡിയോസും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അൻ ടിൽ ദൻ തെറ്റാ ബൈ